ഹലോ ഗായ്സ്, വെൽക്കം മൈ ന്യൂ വീഡിയോ. അപ്പം നമ്മൾ സൺഡേ ആയിട്ട് ഈവനിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ പാം ജുമൈറ പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തു. അപ്പം നമുക്ക് അങ്ങോട്ടൊന്ന് പോയിട്ട് വന്നാലോ? ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടൈമിൽ നമ്മൾ അവിടെ എത്തേണ്ടതാണ്. നമ്മൾ ഫുഡ് കഴിക്കുന്ന വരെ ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. ഫുഡ് കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങാം എന്നുള്ളൊരു പ്ലാനായിരുന്നു. അപ്പം പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായതുകൊണ്ട് ഈ സമയത്ത് അവിടെ എത്താൻ പറ്റിയില്ല. ശരിക്കും പറഞ്ഞാൽ ഈ സമയത്ത് അവിടെ എത്തിയാലാണ് കുറച്ചും കൂടി വൈബ്. ഞാനും ചേട്ടനും രണ്ട് ബ്രോസും കൂടിയിട്ടാണ് പോകുന്നത്. നമുക്കറിയാലോ, പാമ്പിന്റെ രൂപത്തിൽ, അതായത് നമ്മുടെ പനയുടെ രൂപത്തിൽ കടലിൽ കൃത്രിമമായി ഉണ്ടാക്കിയ ഒരു ദ്വീപാണ് പാം ജുമൈറ. ദുബായിലെ ജുമൈറ ബീച്ചിലാണ് നമ്മുടെ പാം ജുമൈറ ഉള്ളത്. അറ്റ്ലാന്റിക് ദി പാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു റിസോർട്ടാണ് ആ കാണുന്നത്. അതിന് തൊട്ടപ്പുറത്ത് വരുന്നത് ജുമൈറ ബീച്ചാണ് കേട്ടോ. അല്ലേ, ഇത് കണ്ടോ, നമ്മള് കടലിനടിയിലും ബിലോ സീ ലെവലാണ്. ഇതിന് ബിലോ സീ ലെവലില്ല ഇത് പോകുന്നത്. ഇതിന് മേളില് കടലാ, കടലിന്റെ ലെവൽ ഇതിന്റെ അല്ല, ഇതിന്റെ ഇതിന്റെ മേളില് കടൽ ലെവൽ, ഇതിന്റെ മേളിലോട്ടാണ് കടൽ ലെവൽ ഉള്ളത്. ആ സൈഡിലൊക്കെ കടലാ. നമ്മള് സീ ലെവൽ പറയുന്നത് സീലയുടെ, ഇത് സീ ലെവലിന് താഴെയത്. ആക്ച്വലി ഇത് സീ ലെവലിന്റെ ആ ലെവലാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അല്ലാണ്ട് കടല് മുകളിലും സൈഡിലൊന്നും ഇല്ല. നേരെ ചെന്നെത്തുന്നത് നമ്മള് ജുമൈറ ബീച്ചിന്റെ തീരത്തേക്കാണ്. അപ്പോ ആ ഒരു ലെവലാണ് പറഞ്ഞത്, സീ ലെവലിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഉദ്ദേശിച്ചത്. നമ്മുടെ കാർ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പാം ജുമൈറയിലൂടെയാണ്. ദ്വീപിന്റെ ഏറ്റവും അറ്റത്തുള്ള ആ ഒരു റൗണ്ടില്ലേ, ആ റൗണ്ടിൽ കൂടിയാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതിന്റെ തൊട്ടപ്പുറത്ത് കാണുന്നതാണ് ജുമൈറ ബീച്ച്. ബീച്ചിന്റെ സൈഡാണിത്. നമ്മളിപ്പോൾ ഇവിടെ എത്തി ഗൈസ്. ഈ വളവൊക്കെ കണ്ടോ, ഏറ്റവും ഔട്ടറിലുള്ള ആ വളവും കോർണറൊക്കെയാണ് ഇത്. നമ്മൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ നേരത്തെ അറ്റത്ത് കണ്ടിരുന്ന ആ ഒരു റിസോർട്ടാണ് കേട്ടത്. വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ലക്ഷറി ഹോട്ടലാണിത്. ഈ ഹോട്ടലിൽ മികച്ച റേറ്റിംഗ് ഉള്ള ഡൈനിങ് ഔട്ട്ലെറ്റുകളും യുണീക്ക് ആയിട്ടുള്ള അക്വേറിയം എക്സ്പീരിയൻസും ഉണ്ട്. മികച്ച വാസ്തുവിദ്യ വൈവിധ്യങ്ങളോട് കൂടിയാണ് ഇതിന്റെ നിർമ്മാണം. പിന്നെ ഇതിലെ ഓരോ റൂംസിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂസ് ആണ് കിട്ടുന്നത്. 1500-ലധികം മുറികളും എക്സ്ക്ലൂസീവ് സ്യൂട്ടുകളും സൂപ്പർ സ്യൂട്ടുകളും ഉള്ള ഈ വലിയ റിസോർട്ട് നിരവധി ഏക്കറുകളിലായാണ് വ്യാപിച്ചു കിടക്കുന്നത്. പിന്നെ ഇതും അതുപോലെ തന്നെയുള്ള ഒരു റിസോർട്ടാണ്. ഇതിന്റെ പേര് അറ്റ്ലാന്റിസ് ദി റോയൽ എന്നാണ്. 43 നിലകളിലായിട്ട് 795 മുറികളാണ് ഉള്ളത്. കൂടാതെ ഇതിൽ സ്യൂട്ടുകളും പെൻ ഹൗസുകളും 17 റിസോർട്ടുകളും ബാറുകളും എല്ലാം അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെ വരുന്നവർക്ക് അറ്റ്ലാന്റിസ് അക്വാവെഞ്ചർ വാട്ടർ പാർക്കിലേക്കും ദി ലോസ്റ്റ് ചേമ്പേഴ്സ് അക്വേറിയത്തിലേക്കും സൗജന്യ പ്രവേശനമാണ്. അവിടെ കുറച്ച് സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ അയിൻ ദുബായിലേക്ക് പോന്നു. പാം ജുമൈറയിൽ നിന്നും ഏകദേശം ഒരു 22 മിനിറ്റ് ദൂരമാണ് അയിൻ ദുബായിലേക്കുള്ളത്. ജുമൈറ ബീച്ച് റെസിഡൻസിന്റെ തീരത്തുള്ള മനുഷ്യനിർമ്മിത ദ്വീപായ ബ്ലൂ വാട്ടർ ദ്വീപിലാണ് ദുബായ് ഐ അല്ലെങ്കിൽ അയിൻ ദുബായി എന്നറിയപ്പെടുന്ന വേൾഡ്സ് ടെല്ലസ്റ്റ് ജാൻവീൽ ഉള്ളത്. ഏകദേശം 250 മീറ്റർ അല്ലെങ്കിൽ 820 അടി ഉയരമാണ് ഇതിനുള്ളത്. ഇത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ജയന്റ് വീൽ ആണ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൽ 48 ക്യാമ്പിനുകൾ ഉണ്ട്. ഒരേ സമയം 1750 പേർക്ക് യാത്ര ചെയ്യാം. ബുർജൽ അറബ്, പാം ജുമൈറ തുടങ്ങിയ ലാൻഡ്മാർക്കുകൾ ഉൾപ്പെടെ ദുബായിലെ നഗര സ്കൈലൈനിന്റെ കാഴ്ചകൾ ഈ ജയന്റ് വീലിലുള്ള യാത്രയിൽ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ മുകളിലേക്കുള്ള സ്റ്റെപ്സ് ഉണ്ട്, അത് കയറി നമുക്ക് മുകളിലേക്ക് പോവാം.
മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായിട്ട് കാഴ്ചകൾ കാണാൻ പറ്റും, ലൈറ്റ് സെറ്റിങ്സ് ഒക്കെ കാണാൻ പറ്റും. അപ്പം നമുക്ക് മുകളിലേക്ക് പോവാം. കുട്ടികൾക്കുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്, പക്ഷെ ഇതിൽ കുട്ടികൾ മാത്രമല്ല വലിയവരും കേറുന്നുണ്ട്. ഇവിടെ ഒരുപാട് ഷോപ്പുകളും ഫുഡ് കോർട്ട്സും റെസ്റ്റോറൻറ്റും കോഫി ഷോപ്സും ഒക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിലൊക്കെ കയറാം, പർച്ചേസ് ചെയ്യാം. സ്റ്റെപ്സ് കയറി വന്നിട്ടുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഇത്. ഒരു പാലം പോലെയാണ്, പാലമാണിത് സ്റ്റെപ്പ് കയറി വന്നിട്ടുള്ളത് കാണുന്നത്. അതിനുള്ളൊരു വ്യൂ ആണിത് കണ്ടോ. ബോട്ടിൽ കയറേണ്ടവരൊക്കെ ആ പാലം വഴിയാണ് കയറുന്നത്. ഒരുപാട് ബോട്ടുകൾ എടുക്കുന്നുണ്ട്, അതിലൊക്കെ ഈ ടൂറിസ്റ്റുകൾ കയറി പോകുന്നുണ്ട്. താഴെ റൗണ്ടായിട്ട് ബോൾസ് പോലെ ലൈറ്റ് സെറ്റ് ചെയ്തിട്ട് കാണുന്നില്ലേ, അതൊക്കെ ഫുഡ് കഴിക്കാനുള്ള ടേബിൾസ് ആണ്. പ്രൈവസി ആയിട്ട് ഇരുന്ന് ഫാമിലിയൊക്കെ ആയിട്ട് ഫുഡ് കഴിക്കാനൊക്കെയുള്ള സ്പേസ് ആണ് കണ്ടോ. ഒരൊറ്റ മരങ്ങള് ഒരു വെറുതെ വിട്ടിട്ടില്ല, എല്ലാ മരത്തിനുള്ളിലും ലയിക്കാറുണ്ട്. താഴെ ലൈറ്റ് സെറ്റ് ചെയ്തിട്ട് മരങ്ങൾ ഇഷ്ടപ്പെടുന്നു. അപ്പൊ നമ്മൾ അവിടുന്ന് പോന്നു. ഒരുപാട് വീഡിയോസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീഡിയോന്റെ ലെങ്ത് കൂടുന്നത് കൊണ്ട് കുറേയൊക്കെ സ്കിപ്പ് ചെയ്ത് കളയേണ്ടി വരും. നമ്മളെന്തായാലും തിരിച്ചു പോവാണ്. നമ്മൾ വന്ന സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഹാപ്പി സൺഡേ.